EMCC മേധാവി ഷിജു എം വർഗീസിന്റെ കാറ് കത്തിച്ച സംഭവം പുതിയ വഴിത്തിരിവിൽ. ഈ കേസിൽ വിവാദ വ്യവസായി ദല്ലാൾ നന്ദകുമാർ കുടുങ്ങും. ദല്ലാൾ നന്ദകുമാറിനെതിരെ ഇന്നലെ ചോദ്യം ചെയ്ത പ്രിയങ്ക പോലീസിന് മൊഴി നൽകി. ദല്ലാൾ നന്ദകുമാർ വഴിയാണ് താൻ DSJPയുടെ, അതായത് ഷിജു എം വർഗീസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായ DSJPയുടെ സ്ഥാനാർത്ഥിയായതെന്ന് പ്രിയങ്ക തുറന്നു പറഞ്ഞു. തനിക്ക് 1 കോടി രൂപ വാഗ്ദാനം ചെയ്തിരുന്നു. പ്രചരണത്തിന് ഹെലികോപ്റ്റർ വാഗ്ദാനം ചെയ്തിരുന്നു. അരൂരിൽ നിന്ന് മത്സരിച്ച് MLA ആക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഈ വാഗ്ദാനത്തിൽ താൻ വീണുപോയി. എന്നാൽ പ്രതീക്ഷിച്ച പണം തനിക്ക് കിട്ടിയില്ല എന്നാണ് പ്രിയങ്ക പറയുന്നത്. പ്രിയങ്കയുടെ മൊഴിയോടുകൂടി ദല്ലാൾ നന്ദകുമാർ വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമാവുകയാണ്. ദല്ലാൾ നന്ദകുമാറിനെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിച്ചിട്ടുണ്ട്. ഇയാൾ ചോദ്യം ചെയ്യലിന് വിധേയമായി കഴിഞ്ഞാൽ കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്താൻ നടത്തിയ ഗൂഢലക്ഷ്യങ്ങൾ വ്യക്തമാകും. മാത്രമല്ല, അരൂരിൽ LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ നടത്തിയ ഗൂഢശ്രമങ്ങളും ലക്ഷ്യമാകും. EMCC മേധാവി ഷിജു എം വർഗീസിന്റെ ലക്ഷ്യം മേഴ്സിക്കുട്ടിയമ്മയുടെ പരാജയമായിരുന്നു. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് മേഴ്സിക്കുട്ടിയമ്മയുമായി ഷിജു എം വർഗീസ് തെറ്റി. ആദ്യം ആഴക്കടൽ മത്സ്യബന്ധനത്തിന് മേഴ്സിക്കുട്ടിയമ്മ അനുമതി നൽകിയിരുന്നു. ജനരോഷത്തെ തുടർന്ന് ഇത് പിൻവലിച്ചു. ഇതോടുകൂടി ഷിജു എം വർഗീസ് മേഴ്സിക്കുട്ടിയമ്മയുടെ ശത്രുവാകുകയായിരുന്നു. ഷിജു എം വർഗീസിന്റെ കമ്പനിയിൽ ദല്ലാൾ നന്ദകുമാറിന് ഓഹരിയുണ്ടെന്ന വ്യക്തമായ സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. എക്കാലവും വിവാദങ്ങളുടെ തോഴനാണ് ദല്ലാൾ നന്ദകുമാർ. ഒരു കാലത്ത് VS മാനസപുത്രനായിരുന്നു ദല്ലാൾ നന്ദകുമാർ. അങ്ങനെയാണ് ദല്ലാൾ നന്ദകുമാർ ലൈംലൈറ്റിൽ വരുന്നത്. VS അനുഭാവിയായി VS പുകഴ്ത്തിക്കൊണ്ട് ദല്ലാൾ നന്ദകുമാർ ചാനലുകളിൽ നിറഞ്ഞു നിന്നു. VS വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണെന്നൊക്കെ ദല്ലാൾ നന്ദകുമാർ അന്ന് പറഞ്ഞു. VS പിണറായി ഗ്രൂപ്പ് ഓതിരം കടകം പറഞ്ഞ് വെട്ടുന്ന സമയത്തായിരുന്നു ദല്ലാൾ നന്ദകുമാറിന്റെ രംഗപ്രവേശം. ദല്ലാൾ നന്ദകുമാറിനെ ആയുധമാക്കി പിണറായി ഗ്രൂപ്പ്. ദല്ലാൾ നന്ദകുമാറിന്റെ കാര്യത്തിൽ VS സമ്മർദ്ദത്തിലായി എന്നതും ചരിത്രം. എന്തായാലും ഇപ്പോൾ ദല്ലാൾ നന്ദകുമാർ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. ആഴക്കടൽ മത്സ്യബന്ധന കരാർ റദ്ദാക്കിയ മേഴ്സിക്കുട്ടിയമ്മയെ കുണ്ടറയിൽ പരാജയപ്പെടുത്താൻ ദല്ലാൾ നന്ദകുമാർ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. അത് ഷിജു എം വർഗീസുമായി ചേർന്ന് അതിന് തന്നെ ആയുധമാക്കുകയായിരുന്നു എന്നാണ് പ്രിയങ്ക പോലീസിനോട് മൊഴി നൽകിയത്. പ്രിയങ്കയുടെ മൊഴി അപ്പാടെ പോലീസ് വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും പ്രിയങ്കയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ദല്ലാൾ നന്ദകുമാറിനെ കൃത്യമായി ഒറ്റിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് പ്രിയങ്ക നടത്തുന്നതെന്ന് പോലീസ് വിശ്വസിക്കുന്നു. ദല്ലാൾ നന്ദകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ കോവിഡ് കാലമായതിനാൽ ചോദ്യം ചെയ്യലിന് തയ്യാറാകാൻ പ്രയാസമുണ്ടെന്നാണ് അയാൾ പറഞ്ഞത്. ഈ കേസിൽ EMCC മേധാവി ഷിജു എം വർഗീസ് അടക്കമുള്ളവർ റിമാൻഡിലാണ്. സ്വന്തമായി കാറ് കത്തിച്ചുകൊണ്ട് ഷിജു എം വർഗീസ് കുണ്ടറയിലെ രാഷ്ട്രീയ കളി കളിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് ദിവസമാണ് പെട്രോൾ ബോംബറിഞ്ഞ് ഷിജു എം വർഗീസിന്റെ കാറ് കത്തിച്ചത്. ഇത് കുണ്ടറയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കുകയും മേഴ്സിക്കുട്ടിയമ്മയുടെ പരാജയത്തിന് കാരണമാവുകയും ചെയ്തു. തുടർന്ന് മേഴ്സിക്കുട്ടിയമ്മ അന്വേഷണം ആവശ്യപ്പെട്ടു. അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ പല മുഖങ്ങൾ തെളിഞ്ഞു വന്നു. സരിത എസ് നായരുമായി ഷിജു എം വർഗീസിന് അഭേദ്യമായ ബന്ധമുണ്ടെന്ന് തെളിഞ്ഞു. പിന്നാലെ നടി പ്രിയങ്കയും കുടുങ്ങി. ഇപ്പോഴിതാ നന്ദകുമാറും.